അസ്സലാമു അലൈക്കും. അപ്പോൾ ഷിഹാബ്ക്ക് ഇന്ന് 48-ാമത്തെ ദിവസമാണ് നടക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് 3 മണിക്കാണ് ഇന്ന് ഷിഹാബ്ക്ക നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ഗുജറാത്തിൽ ആയിരുന്നു. ആളുകൾ ഇതിനേക്കാൾ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയുക, ഷിഹാബ്ക്ക പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ആളുകൾ സൈലൻ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇവിടുത്തെ ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് 4 മണിക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ പല ഇതിലും കണ്ടിട്ടുണ്ടാവും. ഷിഹാബ്ക്കൊക്കെ ഓടേണ്ടി വന്നിട്ടുണ്ട്, അത്രയ്ക്കും ആളുകളായിരുന്നു. അവരുടെ ആ ഒരു ആവേശം കാരണമായിരിക്കും, അവരുടെ സ്നേഹം കൊണ്ടായിരിക്കും. അങ്ങനെ വെറും 1.5 മണിക്കൂർ നടന്നതിന് ശേഷം അടുത്ത ഒരു റൂം കണ്ടെത്തി അവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. ഇന്നലെ ആളുകളെ കൊണ്ട് പിന്നീട് നടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നമുക്ക്. അങ്ങനെ രാവിലെ സുബൈക്ക് മുന്നേ 3 മണിക്ക് ഷിഹാബ്ക്ക് ഇപ്പം നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. ഇനി ബാങ്ക് വിളിച്ച് ഇനി പള്ളിയിൽ കയറണം. ഇപ്പോൾ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് 3 മണിക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഷിഹാബ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയുന്നത്ര സ്വലാത്ത് വെല്ലണം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ 1,000, 3,000, 1,00,000 സ്വലാത്ത് വരെ ചൊല്ലുന്ന ആളുകളുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം. ആ ഷിഹാബ്ക്കാണ് നമ്മുടെ തൊട്ട് മുന്നിലാണ് നടക്കുന്നത്. സുബഹിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഉടനെ തന്നെ ഒരു പള്ളിയിൽ കയറും. ഈ സമയത്ത് നമ്മൾ ഇറങ്ങിയത് കൊണ്ട് ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവരാണ് നാട്ടുകാരെന്ന് പറയുക. ഇവിടുത്തെ നാട്ടുകാരായിട്ട് ഒരു 6-7 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് വണ്ടികളുണ്ട്. എന്നാലും ഷിഹാബ്ക്കൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ അവസ്ഥ അതല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഷിഹാബ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ആരോഗ്യത്തോടെ നടക്കാൻ വേണ്ടിയിട്ട് ഷിഹാബ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നല്ലത് മാത്രമേ വരുള്ളൂ. പടച്ചവൻ ബർക്കത്ത് ചെയ്യും. നല്ല മഴയും പെയ്യുന്നുണ്ട്.